ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ നമ്മുടെ ഇന്നത്തെ യാത്ര കണ്ടിന്യൂ ചെയ്ത് നേരെ പോകുന്നത് നമ്മുടെ ധനുഷ്കോടിയിലേക്കാണ്. നമ്മുടെ അഞ്ചാമത്തെ പാർട്ടായത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കൊച്ചി, പൊള്ളാച്ചി, വേളങ്ങണി, പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ധനുഷ്കോടി, രാമേശ്വരത്ത് വന്നു. അവിടെ നിന്ന് നമ്മൾ ധനുഷ്കോടി യാത്രയാണ്. അപ്പോൾ ധനുഷ്കോടി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നമുക്ക് ഒരു സങ്കടം തോന്നുന്നൊരു സ്ഥലമാണ്. അതിൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ 1964 അവിടെ സൈക്ലോൺ എന്ന് പറഞ്ഞൊരു ദുരന്തം വന്നു. എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു വലിയൊരു ചുഴലിക്കാറ്റും അതിൻ്റെ കൂടെ ഒരു സുനാമിയും കൂടി വന്ന് ആ പ്രദേശം മൊത്തം എടുത്തുകൊണ്ട് പോവുകയാണ്. അവിടെ റെയിൽവേ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നു, ചെറിയ സ്കൂൾ ഉണ്ടായിരുന്നു, പള്ളി ഉണ്ടായിരുന്നു, പാസ്പോർട്ട് ഓഫീസ് ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒരുപാട് ആൾക്കാർ വസിച്ചിരുന്ന ഒരു അടിപൊളി സ്ഥലമായിരുന്നു. അതുപോലെ തന്നെ പണ്ട് കാലഘട്ടത്തിൽ ഈ പറഞ്ഞ 1964 ഈ സംഭവം നടക്കുന്നതിന് മുന്നേ വരെയും ധനുഷ്കോടി എന്ന് പറയുന്ന ഫോറിനേഴ്സ് വരുന്ന, അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് പേര് വരുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാം നശിച്ചു. അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളാണ് ഇന്ന് നിലവിൽ അവിടെ ഉള്ളത്. ഇന്ന് നിലവിൽ ഇപ്പോഴും ഒരുപാട് ടൂറിസ്റ്റേഴ്സ് അവിടെ പോകുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് 20 കിലോമീറ്ററാണ് കടൽ മാർഗം നമുക്ക്, 20-24 കിലോമീറ്ററാണ് കടൽ മാർഗം നമുക്ക് ശ്രീലങ്കയിലോട്ടുള്ള ആകെ ദൂരമുള്ളത്. അത്രയും തൊട്ടടുത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും ഒരു എന്താ പറയുക, ഇന്ത്യയുടെ ഒരു ഏറ്റവും ഒരു എൻഡാണെന്ന് നമുക്ക് പറയാം, ഒരു എൻഡിങ് പോയിൻ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റിയൊരു സ്ഥലമാണ് നമ്മുടെ ഈ ധനുഷ്കോടി. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൽ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴത്തേക്കും മനസ്സിലാവും, കാണാൻ പറ്റും. നമ്മുടെ വലത്തെ സൈഡിൽ കാണുന്നത് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രവും അതുപോലെ തന്നെ ഇടതുവശത്ത് കാണുന്ന ബംഗാളുമാണ്, ബംഗാൾ ഉൾക്കടലാണ്. അപ്പോൾ ഈ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു സൈഡിലുള്ളത് ഭയങ്കര രൂക്ഷമായ ഒരു കടലും ഒരു സൈഡിലുള്ള ഭയങ്കര ശാന്തമായിട്ടുള്ള കടലും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഈ സ്ഥലത്തിനെ പറ്റി ഒരു ബ്രീഫ് ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. ഇതിനെപ്പറ്റി അറിയാത്തവരൊന്നും മനസ്സിലാക്കിയിട്ട് ഈ വീഡിയോ കാണാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഇതായിരുന്നു കേട്ടോ ഞാനൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ ചെക്ക് പോസ്റ്റ്. ഇപ്പോൾ ചെക്ക് പോസ്റ്റ് കുറച്ചും കൂടി മുന്നേക്ക്, എനിക്ക് തോന്നുന്നൊരു 8 കിലോമീറ്റർ മുന്നേക്ക്. പിന്നെ ഇവിടെ നോക്കി ഒരു കടൽ പാലം നോക്കി. ഞാൻ ആദ്യമായിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തുണ്ട്. ആദ്യമായിട്ട് വരുമ്പോഴത്തേക്കും ഗൈസ് ഈ വൈബ് കണ്ടിട്ട് എനിക്ക് നിർത്താതിരിക്കാൻ തോന്നുന്നില്ല. അവരൊക്കെ ഫ്രണ്ടിൽ പോയി ഇത് നോക്കി, എന്ത് രസം നോക്കി, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കാണാൻ ഭയങ്കര ഫീലായിട്ടിരിക്കണേ. എങ്ങനെയുണ്ട് വെച്ചേ? അതെ ഗൈസ്, നമ്മളിവിടെ എല്ലാവരും ഞാൻ ഒരാളെ കാണിച്ചുതരാം, നിങ്ങൾ കാണണം. ഇത് നോക്കി അപ്പൊ ബിച്ചേട്ട ഒരു പൊളി റീല് ഡൂഡ് ഇറക്കിക്കൊണ്ടിരിക്കണേന്ന്, കിട്ടോന്ന് അറിയില്ല. ഡൂഡ കിട്ടിക്കോ? കിട്ടിക്കാൻ അമ്പോ, എന്റെ രസമുള്ളത്. ഓഫ്, എങ്ങനെയുണ്ട് ഫീല്? ഭയങ്കര രസമല്ലേ ഇവിടെ വന്നതിനെ കാണാനായിട്ട്. ഇന്ന് നമുക്ക് ആകെ ഒരു സങ്കടം എന്ന് വെച്ചാൽ ഈ കടലാണ്. ശരിക്കും ഇങ്ങോട്ടേക്ക് ഇവിടം വരെ കടലുണ്ടാവും. അപ്പൊ ഇതിന്റെ നടുക്കൂടി നമ്മൾ വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോ രണ്ട് സൈഡ് ഇവിടെയും തരാണ്ട് ഇവിടെയും തരാണ്ട് ഇതിന്റെ നടുക്കൂടി നമ്മൾ ഓടിച്ചിട്ടുണ്ട്. അപ്പൊ അതെ നമ്മുടെ വണ്ടിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ വണ്ടി നോക്കാൻ വേണ്ടി അങ്ങോട്ട് നിന്ന് നമ്മളിതേ ഇവിടെ നമ്മുടെ ആ ബീച്ച് സൈഡ്, നമ്മുടെ കടലിന്റെ സൈഡിലേക്ക് നമ്മൾ അങ്ങോട്ട് നടക്കണേ. സീ സൈഡിലേക്ക് നമ്മള് നൈസായിട്ട് നടക്കണേന്ന്, കാരണം അവരൊക്കെ അവിടെ ഉണ്ട്. ഞാനും കൊച്ചു റോട്ടില് കൊച്ചിനിരുന്ന് ഫോട്ടോ എടുക്കണത് കൊറേ നാളായിട്ട് പറയണേ. നമ്മുടെ കേരളത്തിലെ റോട്ടിൽ എപ്പോഴും ആള് പറയും എനിക്ക് ഇവിടെ ഇരുന്ന് എടുക്കണം, ഇവിടെ ഇരുന്ന് എടുക്കണം. പക്ഷെ അത് നടക്കൂലെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാലോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള റോഡ് വെച്ച് ഇരുന്ന് ഫോട്ടോ എടുത്ത് ഞാൻ കിടന്ന് ഫോട്ടോ എടുത്ത് അങ്ങനെ ഫോട്ടോ എടുപ്പ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇങ്ങനെ നടക്കണം. എങ്ങനെയുണ്ട് പോയി? അതെ ഇൻസ്റ്റയിൽ. ഇപ്പം ഞങ്ങളിത് ഇങ്ങോട്ടേക്ക് എത്തിയുണ്ട്. ഇതാക്കെ അന്നാണ് എൻ്റെ എൻ്റെ ആ ഒരു ഇത് കാണുന്നത്. അതെ, കൊച്ചെന്തൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കണ്ട ഇവിടെ. ഇതെല്ലാം മറ്റേ ഇതുണ്ടോ കടലിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ വെച്ചൊക്കെ ശരിക്കുള്ളാണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് ചോദിച്ച് എഴുതാൻ പറ്റും. മീൻസ് അതിൽ വരക്കുമ്പോഴത്തേക്കും പാടൊക്കെ വരും. ഞങ്ങൾ വന്നപ്പോൾ പോലത്തെ അല്ല കേട്ടോ, നല്ല തിരക്കാണ്. ഇത് ഇത് ഇവിടെയൊക്കെ നോക്കി നിങ്ങൾ, ഇവിടെ മൊത്തം ശംഖം കൂതി നോക്കാം. ഇത് എന്താന്ന് എനിക്ക് മനസ്സിലായി, ഇവിടെ മൊത്തം കടൽ കയറിയതാ. നേരത്തെ നമ്മൾ അറ്റത്താ അവിടം വരെ ബൈക്കും കൊണ്ട് പോകുമായിരുന്നു. ചേട്ടനോട് ഇന്ന് ശംഖം ഒന്ന് ഊതി നോക്കണ്ട്. ആ ടാറിട്ട റോഡാണ്, റോട്ടിലേക്ക് കടല് കയറി കിടക്കണേ. ചേട്ടാ എന്താണ്?
எப்படி இருக்கு தம்பி? சூப்பரா இருக்கா? ஆ கொச்சின் ஊதான ஒரு ஆகிரம் ഒന്ന് ஊதி ஓகி. പക്ഷെ അവിടെ ഒരാൾ ഊതണ്ടായല്ലോ. ഇത് കൊള്ളൂലാത്ത ശങ്കായിരുന്നു. കൊച്ചു എന്തായാലും ഊതിയിട്ട് ശോകമായി. നമ്മള് ധനുഷ് കോടിയുടെ എൻഡിലേക്ക് പോവാണ്. ഇതാണ് ധനുഷ് കോടിയുടെ എൻഡ്. ഇവിടെ വന്നിട്ടാണ് എല്ലാരും ജാനിജാതിയൊക്കെ അവിടെ വ്ളോഗ് എടുത്തോണ്ടിരിക്കുന്നത്. ഡൂഡ് ഉണ്ട് അവിടെ, അപ്പതേ അവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ ചെറിയ ഇങ്ങനെ അതേ ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോസ് എടുത്ത് ഫ്രണ്ട്സ് എടുത്തൊക്കെ തരാനുള്ള പരിപാടിയൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ. അപ്പൊ ഈ പറയുന്ന ഈ റൗണ്ടിന്റെ അവിടെ ഞങ്ങൾ കൊണ്ടുവന്ന വണ്ടി വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുമായിരുന്നു. ഞാൻ ആദ്യം വന്നപ്പോൾ ഇത് തന്നെയായിരുന്നു. അപ്പനായിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ അപ്പനെ കൊണ്ട് വന്നപ്പോഴും രണ്ട് കടലും കൂടെ ഒന്നാകുന്ന സ്ഥലമാണ്. രണ്ട് കടലും കൂടി ഒന്നാകുന്ന സ്ഥലമാണ്. നിങ്ങൾ ഈ കടൽ നോക്കി, ആ കടലിന്റെ തിര കണ്ട, ഈ കടലിന്റെ തിര നോക്കി, ഈ കടലിന്റെ തിര, ഈ കടലിന്റെ തിര നോക്കി. അതാണ് ശാന്തമായിട്ടുള്ള കടല്, രൂക്ഷമായിട്ടുള്ള കടൽ എന്ന് നമ്മൾ മലയാളത്തിൽ അറിയപ്പെടുന്ന സംഭവം. അപ്പനെന്താ നോക്കണേ? അപ്പനായിട്ട് സീൻ പിടിക്കണ. ഇരുപതടിക്ക് താളെ അത് നാസ അവളതാ തരും. இங்க இருந்தா ஸ்டார்டிங் ராமர் போலாம். மண்ணு நடக்கணும். அந்த மண்ணு தான். எந்த பே காணுது? கடல் மணல் கடல் கடல் மணல் கடல். லாஸ்ட்ல அந்த பிளாக் டவர். புள்ளே ஐ இது பண்ணானே இந்த சர்ச் மார். தூரத்துல லாஸ்ட் இந்த லென்ஸ்லயே லாஸ்ட். அந்த டிட்டானன்னு. இதுக்கு அப்புறம் தூரத்துல അപ്പൊ നോക്കി കണ്ടുപിടിക്കുക, എന്നിട്ട് നോക്കാം. അപ്പൊ കണ്ടു കഴിഞ്ഞിട്ട് നോക്കാന്ന് വെച്ചിട്ട് ഒരാള് ഗോപുരം, കറുത്ത ഗോപുരം. ഇപ്പൊ പറഞ്ഞ അടുത്ത നെക്സ്റ്റ് അടുത്ത ഭാഗത്തുള്ള അവങ്ങ ചൊല്ലുവാങ്ക ടവറാ ഗോപുരം. ശ്രീലങ്കയെ പോയിട്ട് വന്ന இந்த கரைக்கு 20 அடிக்கு தாள அனுமான் செய்த பாலம். ராம சேது பாலம் 20 அடிக்கு தாள. அதுக்கப்புறத்து வெள்ளம் தூரத்துல அந்த கருத்து கோபுரம், அது ஸ்ரீலங்கா லைட் ஹவுஸ். இவட இருந்து இப்ப இதா காணுட்டே அப்புறத்து ആദ്യം വെള്ളം അപ്പുറത്ത് കര, ഇന്ന കരയ്ക്ക് 20 അടിക്ക് തള അനുമാൻ ചെയ്ത പാളം, രാമ സേതു പാളം, ആഡം ബ്രിഡ്ജ് ഗൂഗിൾ മാപ്പിലെ തരും. അതുക്കപ്പുറത്ത് വെള്ളം തെരച്ചു പോകും. സ്ട്രെയിറ്റ് ഒരു കറുത്ത ഗോപുരം കാണും. ഇത് ശ്രീലങ്ക ലൈറ്റ് ഹൗസ്. ഇവിടെ ഇരുന്ന് 18 കിലോമീറ്റർ ാണ് നമ്മുടെ മാപ്പിലൊക്കെ നോക്കിയാലും കാണാട്ടാ. മാപ്പിൽ വഹിക്കാനെ നമ്മുടെ ഇത് കാണാൻ പറ്റും. അപ്പൊ ഞങ്ങളിതേ ഇങ്ങോട്ടേക്ക് ചുമ്മാ ഇറങ്ങിയത് നോക്കി. രസമുണ്ടല്ലേ ഗൈസ്. അപ്പൊ ഇവിടെ ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കണേ ഈ എൻഡില്. ഞങ്ങളും കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കി. ഒരു ഫിഷിങ്ങിന് വേണ്ടി പോണോക്കെ. പിന്നെ 20 അടി താഴ്ചയിലാണ്, 20 അടി താഴ്ചയിലാണ്. നമ്മള് മറ്റേ ആ സാധനത്തിൽ ഞാനും നോക്കിയപ്പോഴത്തേക്കും ശരിക്കും അതിന്റെ അറ്റത്തായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കണ്ണിന് കാണത്തില്ല. ഗൈസ് അയ്യോ, ഞാൻ മയിലിനെ കണ്ട് ഇന്നലെ മുതലേ കാണണം എന്ന് ചോദിച്ചാൽ നടന്നില്ല ഗൈസ്. അയ്യടാ പോളി, അവർക്ക് കാണാൻ പറ്റിയില്ലല്ലോ. ഓ ആന മയിലെണ്ണേ.
ഇവിടെ മയിലൊക്കെ വെറുതെ നടക്കണേട്ടാ. ഓ ഇത് നമ്മുടെ ഗൈഡാണല്ലേ. അവിടുത്തെ ഒരു പഴയ പള്ളിയാട്ടാ. അപ്പൊ ഇവിടെയും ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ കടകളൊക്കെ ആണ്. അവിടെ നമ്മള് ടേബിളിലൊക്കെ അല്ലേ വിൽക്കണത്. ഇവിടെ നമുക്കിത് ഇങ്ങനെ കൊറേ കടകളായിട്ട് തന്നെ സെറ്റ് ചെയ്തേക്കണവര്. എല്ലാം ഒറിജിനൽ ആണല്ലോ കുഞ്ഞ. ഒറിജിനൽ ആണോ കുഞ്ഞ? ആ ഗൈസ്, അപ്പൊ ഇത് ഒറിജിനൽ കിണർ തന്നെട്ടാ. ഞാൻ വിചാരിച്ചു ഇവിടെ കൊണ്ടുവന്ന് ഇടുവാന്ന് വിചാരിച്ചത്. എന്നിട്ട് ഫിൽട്ടർ ആയിക്കൊണ്ടിരിക്കുന്നൊക്കെയാ പറഞ്ഞത്. ഇത്രയും എനിക്ക് മനസ്സിലായി പുള്ളിനോട് ചോദിച്ചപ്പോഴത്തേക്കും. പിന്നെ ഇവിടെയും കാണുന്നുണ്ട്. ആ ഇവിടെയും ഇവിടെ വെള്ളം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവർക്ക് ഇവർക്ക്. അപ്പൊ ഇവിടെ ഒരു കട. പിന്നെ അതേ നോക്കി, ഇതാണ് ആൾത്താര. ഇത്ര പോയാ? ഞാൻ ആദ്യം വരുമ്പോഴത്തേക്കും ഈ സൈഡില്ലേ നമ്മുടെ അപ്പർ സൈഡും അതിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറാട്ടെ. നോക്കി ഈ പള്ളിയുടെ ഫോട്ടോ എടുക്കടാ. ഈ പള്ളിയുടെ അകത്ത് എന്തൊക്കെയാ മാറ്റങ്ങൾ ഞാൻ വന്നപ്പോൾ പറഞ്ഞുതരാം. ഈ സൈഡിൽ ഈ മതിലുണ്ടായിരുന്നു. പിന്നെ ഇത് അടിപൊളിയായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ കയറണമായിരുന്നു. മോൾ ഭാഗം ഓപ്പൺ ആയിരുന്നു. പിന്നെ ആ അതൊക്കെ പുതിയ പരിപാടിയാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അൾത്താരയുടെ പുറകിലേക്ക് നമുക്ക് അവിടെയും കെട്ടി അങ്ങനെ ഇത് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇടിഞ്ഞൊന്നും പോയിണ്ടായില്ല. നോക്കിയേ, അതെ ഇല്ലാണ്ടാവും. ഇപ്പം ഞാൻ പറയണ കണക്ക് തന്നെ ഒരു 3 വർഷം മുന്നേ മുതൽ പറയണതാണ്. 3 വർഷം മുന്നേ ഫസ്റ്റ് വന്ന്, സെക്കൻഡ് വന്ന് 2 വർഷം മുന്നേ. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഇത്രയും വ്യത്യാസം. ഇതിപ്പോൾ ഇവർ സെറ്റ് ചെയ്തേക്കണ ക്ലോക്ക് ഇതൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തേക്കണേന്ന്. അപ്പോൾ ഒന്നും ഇത് ഓർമ്മയായിട്ട് ഇവിടെ നിലനിൽക്കുവാണ്. ഈ പള്ളിയുടെ ഈ സൈഡൊക്കെ നോക്കി. ഉഫ്, ഇതെന്താണ് ഇഷ്ടികയും പിന്നെ കരിങ്കല്ലും വെച്ചൊക്കെ ഉണ്ടാക്കിയേക്കണേട്ടാ. ഏഹ്, പൂഴിയാ? പൂഴി വെച്ചിട്ട് ഇത് ചെയ്തേക്കണല്ലേ. ഇത് ഇത് കരിങ്കല്ലല്ലേ. ആ ശരിയാണ്ട്. നോക്കി കടലിൻ്റെ അകത്തുള്ള സാധനങ്ങൾ പോലെ അല്ലേ. നോക്കിയാ മൊത്തം നോക്കിയാ നിങ്ങള് ഇതിന്റെ ബാക്ക് സൈഡൊക്കെ നോക്കി. അപ്പൊ ഇതെന്താണ്? അപ്പൊ ശരിക്കും ഇത് കരിങ്കല്ലാണ്? കരിങ്കല്ലൊന്നുമല്ല, സോറി ഗൈസ്, ഇത് കടലിൽ എന്തോ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് നോക്കിയപ്പോ കടലിന്റെ എന്തോ സാധനം പോലെ. ഇത് നോക്കിയാ ഇതിന്റെ ഷെല്ലൊക്കെ നോക്കി. ഇവിടെ ഇത് നോക്കി, കടൽപ്പുറ്റിയാ? ആ അതെ, പണ്ട് കാലത്ത് അവരുണ്ടാക്കിയതല്ല. അപ്പൊ അവര് ആ ടെക്നോളജി വെച്ച് ഉണ്ടാക്കിയാണ് കണ്ട. ഇഷ്ടികമേ ആ ആ ആയിരിക്കോ ഇത്രയധികോ? ഇത് നോക്കി, ഇത് നോക്കി ഇവിടേക്ക്. ഇതെല്ലാം ഇത്. അപ്പൊ എനിക്ക് വന്ന ഇത് ആ സമയത്ത് അത്രയും ബഡ്ജറ്റ് ഒന്നും ഉണ്ടാവില്ല. ഇവര് ഇതിന്റെ അകത്ത് നിന്നുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ ഇത് ഉണ്ടാക്കിയേക്കണം. ഈ റെയിൽവേ സ്റ്റേഷൻ ആണ്ട്. ഇത് കണ്ട അതിന്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്ന. ഇതിവിടെ തന്നെ ട്രാക്ക് പോണത് അതിന്റെ. കണ്ട അതുകൊണ്ടൊന്നുകൂടി ഷാറായി. അപ്പൊ ഇനി ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങി ഇവിടുന്ന് പോകുമ്പോൾ ഉള്ള വേറെ തരം കാഴ്ചകൾ ഇങ്ങനെ നമ്മുടെ പാമ്പമ്പാലമൊക്കെ കണ്ടു പോകുന്നൊരു കാഴ്ചകളൊക്കെയാണ്. അതെ, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ മധുര ഹൈവേ അങ്ങനെ അങ്ങനെ ഒരുപാട് എന്താ പറയാ കാണാൻ പറ്റിയ ഇഷ്ടംപോലെ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളത് അടുത്ത വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പൊ അതായത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഹരിഷ്കോടിനെ പറ്റി ആരുടെയെങ്കിലും ഒക്കെ വീഡിയോ അയച്ചു കൊടുക്കണം, എന്തെങ്കിലുമൊക്കെ അറിയണം എന്നുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ഇതൊക്കെയുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാവരും പോകണം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ഒരു വീഡിയോസ് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ നമ്മളിപ്പോൾ പറയണം. നമ്മൾ അവരെന്തായാലും ഒരുപാട് മുന്നോട്ട് പോയി നമ്മളെന്തായാലും അവരോട് ഓക്കെ. അപ്പോൾ ബൈ ബൈ.